നമസ്കാരം. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ശത്രുക്കളെ പേടിയില്ലാത്ത മതമാണ്. ഇസ്ലാമിന് വിമർശകരെ ഭയന്ന ഒരു ചരിത്രം, ഒരു പാരമ്പര്യം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇസ്ലാമിന് എല്ലാ കാലത്തും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. വളരെ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഫറവോനെ പോലെയൊക്കെ ഇസ്ലാമിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നും ചില ഭരണാധികാരികൾ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനെ പോലെയൊക്കെ ഉള്ളവർ ഇസ്ലാമിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമി ഇതൊന്നും ഗൗനിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? കാരണം ഇസ്ലാമി എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാമി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വെളിച്ചമാണ്. മനുഷ്യൻ അത് ഊതിക്കെടുത്തുവാനായിട്ട് ശ്രമിച്ചാൽ സാധിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത. ഊതിക്കെടുത്തുവാനായിട്ട് ശ്രമിച്ചവർക്കൊന്നും അത് സാധിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു സംഗതി കൂടി മനസ്സിലാവും. എന്താണത്? ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ വലിയൊരു വിഭാഗം ഒടുവിൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ കാൽക്കീട്ടിൽ അമർന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നില്ലേ? അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് വിമർശിക്കും തോറും വളരുന്ന മതമാണ്. അപ്പോൾ ഇസ്ലാമിന് വിമർശനത്തിന് ഭയമില്ല, നിങ്ങൾ വിമർശിച്ചോളൂ എന്നാണ് പറയുവാനായിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു അഭിപ്രായമല്ല, എനിക്ക് ലഭിക്കുന്ന ഒരു കമൻ്റാണ്. ഈ കമൻ്റ് പടച്ചുവിടുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി പഠിക്കുവാനായിട്ട് ഞാൻ നിർബന്ധിതനാവുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ പഠിക്കുമ്പോൾ എനിക്കെന്താണ് മനസ്സിലാകുന്നത്? എനിക്ക് മനസ്സിലാകുന്നത് ഇസ്ലാമിനെ പോലെ ശത്രുക്കളെ പേടിച്ചിട്ടുള്ള ഒരു മതം ലോകത്തിൻ്റെ ചരിത്രത്തിലില്ല എന്നാണ്. ഇസ്ലാമിനെ പോലെ വിമർശകരെ ഭയന്നിട്ടുള്ള ഒരു മതം ലോകത്തിൻ്റെ ചരിത്രത്തിലില്ല എന്നാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ പോലെ വിമർശകരെ വേട്ടയാടി ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു ചരിത്രം ലോകത്തിൽ മറ്റൊരു മതത്തിനും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെമ്പാടും നിരോധിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളുടെ ഒരു പട്ടികയെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ വലിയൊരു വിഭാഗം ഇസ്ലാമിനെതിരായിട്ട് ഇസ്ലാമിനെ അപമതിയിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അത് നിരോധിക്കപ്പെടുവാനുള്ള കാരണം എന്താണ്? കാരണം ഇസ്ലാമിസ്റ്റുകൾ അത്തരത്തിലുള്ള വാദങ്ങളുമായി രംഗപ്രവേശം ചെയ്യുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. ലോകത്തെമ്പാടും പല രാജ്യങ്ങളിലും ഒടുവിൽ ക്രമസമാധാന നില തകരാറിലാവും എന്ന് മനസ്സിലാക്കി ഗത്യന്തരമില്ലാതെ പല ഭരണകൂടങ്ങളും ഇത്തരം പുസ്തകങ്ങൾ നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾ ഇത്തരത്തിലൊരു അവകാശവാദവുമായി രംഗത്തെത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന ഒറ്റ സംഗതി മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റുകൾ ലോകത്തെമ്പാടും വിമർശകരെ വേട്ടയാടിയതിൻ്റെ ചരിത്രം വിവരിക്കുന്ന ഒരു പരമ്പര തന്നെ തുടങ്ങാം എന്നുള്ളതാണ് അത്. അപ്പം അതിൻ്റെ ആദ്യ ഭാഗം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് രംഗീല റസൂൽ എന്ന് പറയുന്നൊരു പുസ്തകത്തെ പറ്റിയാണ്. രംഗീല റസൂൽ എന്ന പുസ്തകത്തെപ്പറ്റി പറയുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത്തരത്തിൽ മതവിമർശകരെ വേട്ടയാടുന്നതിൻ്റെ ചരിത്രം ഇസ്ലാമിൽ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്രവാചകൻ്റെ കാലത്ത് പ്രവാചക ചര്യയിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം പടുവൃദ്ധനായ അബു അഫാഖ് എന്ന് പറയുന്നൊരു ജൂതകവിയെ പ്രവാചകനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ പ്രവാചകൻ്റെ അനുചരന്മാർ തലവെട്ടിക്കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഞ്ചു കുട്ടികളുടെ മാതാവായിരുന്ന അസ്മ ബിന്ദ് മർവാൻ എന്ന് പറയുന്നൊരു കവയിത്രിയെ പ്രവാചകനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ പാതിരാത്രിയിൽ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്തുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ മുല കുടിക്കുകയായിരുന്ന കുഞ്ഞിനെ നെഞ്ചത്തു നിന്നെടുത്തു മാറ്റി കഴുത്തിന് വെട്ടി പ്രവാചകൻ്റെ അനുചരന്മാർ കൊന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ രണ്ട് സംഗതികളും പ്രവാചകൻ്റെ ജീവചരിത്രം എഴുതിയപ്പോൾ ഇബ്നു ഇഷാഖ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആർക്കും വിസ്മരിക്കുവാനോ തള്ളിക്കളയുവാനോ സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിമർശകരെ വേട്ടയാടിയതിൻ്റെ ചരിത്രം ഇസ്ലാമിൽ ആരംഭിക്കുന്നത് പ്രവാചകൻ്റെ കാലത്ത് പ്രവാചക ചര്യയിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ രംഗീല റസൂൽ എന്ന് പറയുന്ന പുസ്തകം പാക് പഞ്ചാബിൽ, ഇന്നത്തെ പാക് പഞ്ചാബിൽ 1927 എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. ചമുപതി എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈ പുസ്തകം എഴുതിയത്. എന്തായിരുന്നു ഇത് എഴുതുവാനുള്ള സാഹചര്യം? കാരണം 1920 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആര്യ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഹിന്ദുത്വവാദികളും ഇസ്ലാമിസ്റ്റുകളും തമ്മിൽ വലിയ കിടമത്സരങ്ങൾ നടന്ന അതിൻ്റെ ഉത്തുംഗ ശൃംഖങ്ങളിലെത്തിയ ഒരു കാലഘട്ടമായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലായ്പ്പോഴും വർഗീയ സംഘർഷങ്ങളുടെയും വർഗീയ വിഭജനത്തിൻ്റെയും ഒരു നാടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഭയങ്കര യൂണിറ്റി ആയിരുന്നു, ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിലെ ഏകത്വമാണ് എന്നൊക്കെയാണ്. എന്നാൽ ഇതൊക്കെ കേൾക്കുവാൻ സുഖമുള്ള ഒരു സംഗതി മാത്രമാണ്, ഇതിലൊന്നും യാഥാർത്ഥ്യത്തിൻ്റെ അംശം പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ത്യയെ വർഗീയമായി വിഭജിച്ചത് ബ്രിട്ടീഷുകാരൊന്നുമല്ല,
ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുൻപും ഇന്ത്യ വർഗീയമായി വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോഴും ഇന്ത്യ വർഗീയമായി വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർ പോയതിന് ശേഷവും ഇന്ത്യ വർഗീയമായി വിഭജിക്കപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നെ ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തത്? ഈ വർഗീയമായ വിഭജനത്തിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ നേടിയെടുക്കുവാനായിട്ട്, അത് ചൂഷണം ചെയ്യുവാനായിട്ട് അവർ ശ്രമിച്ചു എന്നുള്ളതാണ് വസ്തുത. അത്രമാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഇന്ത്യയെ വർഗീയമായി വിഭജിച്ചത് ബ്രിട്ടീഷുകാരൊന്നുമല്ല. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഈ പുസ്തകം എഴുതുവാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ആദ്യമേ തന്നെ ഇസ്ലാമിസ്റ്റുകൾ സീതയെ അപമാനിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതി എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അവരെഴുതിയൊരു പുസ്തകം സീതയെ അപമാനിക്കുന്നുവെന്ന് ഹിന്ദുത്വവാദികൾക്ക് തോന്നി. സ്വാഭാവികമായും ആര്യ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഹിന്ദുത്വവാദികൾ പ്രതികരിക്കുവാനായിട്ട് രംഗത്തെത്തി. ആര്യ സമാജം എന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. ഇന്നും അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചമുപതി എന്ന് പറയുന്നത് ആര്യ സമാജത്തിലെ ഒരു അംഗമായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയാണ്. രംഗീല റസൂല് എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. രംഗീല റസൂല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കളർഫുൾ പ്രോഫറ്റ് എന്നാണ്. അപ്പോൾ ഈ പുസ്തകം എഴുതിയ വ്യക്തി, ചമുപതി എന്ന് പറയുന്ന വ്യക്തി, പ്രശസ്തനല്ല. അദ്ദേഹത്തെ ആർക്കും അറിയില്ല. എന്നാൽ പബ്ലിഷ് ചെയ്ത വ്യക്തി പിന്നീട് അതിപ്രശസ്തരായിട്ട് മാറി. മഹാശയ രജുപാലി എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു. മഹാശയ രജുപാലി എന്ന് പറയുന്നത് സാമാന്യ ധനികനായിരുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ട ഉടനെ ഇസ്ലാമിസ്റ്റുകൾ പ്രതിഷേധ പ്രകടനവുമായി രംഗത്തെത്തി. ഒടുവിൽ കേസ് ആയി മഹാശയ രജുപാലി ജയിലിൽ പോകേണ്ടി വന്നു 1927. പിന്നീട് 2 വർഷങ്ങൾക്കിപ്പുറത്ത് 1929 അദ്ദേഹം ജയിൽ മോചിതനാകുന്നത്. ജയിൽ മോചിതനായ ഉടനെ തന്നെ ഇസ്ലാമിസ്റ്റുകൾ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആരാണ് കൊന്നത്? ഇൽമുദ്ദീൻ എന്ന് പറയുന്ന ഒരു യുവാവായിരുന്നു. കേവലം 19 വയസ്സ് മാത്രമുള്ള ഒരാശാരിയുടെ മകനായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇൽമുദ്ദീൻ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ സംഗതിയെപ്പറ്റി മനസ്സിലാക്കിയ ഇൽമുദ്ദീൻ ഒരു ദിവസം ഒരു പള്ളിയുടെ മുൻപിൽ കൂടി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രതിഷേധ പ്രകടനം ഇൽമുദ്ദീൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ പള്ളിയിലെ പുരോഹിതൻ ഉച്ചത്തിൽ കരയുന്നതായി ഇൽമുദ്ദീൻ കേട്ടു. എന്താണ് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നത്? അദ്ദേഹം പറഞ്ഞത്, പ്രവാചകനെ അപമാനിച്ച മഹാശയ രജുപാലിനെ കൊലപ്പെടുത്തുവാനായിട്ട് ഇവിടെ ആരും ഇല്ലേ എന്നായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കേട്ട ഇൽമുദ്ദീൻ വികാരാധീനരാകുന്നു. ഒടുവിലൊരു കടയിൽ ചെന്ന് ഒരു കത്തി വാങ്ങുകയും നേരെ മഹാശയ രജുപാലിൻ്റെ ഓഫീസിൽ പോയി അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി ലോകത്തെവിടെയെങ്കിലും മതവിമർശകരെ, ഇസ്ലാമിസ്റ്റുകളെ കൊലപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ മതവിമർശനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ആരെയെങ്കിലും ആക്രമിക്കുമ്പോൾ, പൊതുവിൽ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ പറയുന്നൊരു സംഗതിയുണ്ട്. എന്താണത്? ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല, നിങ്ങളിത് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്നാണ്. അത് ശരിയാണ്, പലർക്കും ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ഇസ്ലാമിസ്റ്റുകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ വലിയൊരു വിഭാഗവും കണ്ണുമടച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിണ്ടാതിരിക്കുന്നു, മൗനം സമ്മതം എന്ന രീതിയിൽ പിന്തുണക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. സാമുവൽ പാറ്റി തലവെട്ടി കൊല ചെയ്യപ്പെട്ടപ്പോൾ ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടന അതിനെതിരായിട്ട് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാനങ്ങനെ കണ്ടിട്ടില്ല. അല്ലായെന്നുണ്ടെങ്കിൽ ജോസഫ് മാഷുടെ കൈ വെട്ടിമാറ്റപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ഫാറൂഖ് കൊല്ലപ്പെട്ടപ്പോൾ അതിനെതിരായിട്ട് പ്രതികരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഏതെങ്കിലും പ്രഭാഷണം നിർവഹിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനങ്ങനെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഇൽമുദ്ദീൻ്റെ കാര്യത്തിൽ സംഗതി വളരെ കൃത്യമായിരുന്നു. മൗനം സമ്മതം എന്ന രീതിയിൽ മിണ്ടാതെ ഇരിക്കുകയല്ല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ ചെയ്തത്. ഇൽമുദ്ദീന് വേണ്ടി കോടതിയിൽ ഹാജരായത് സാക്ഷാൽ മുഹമ്മദ് അലി ജിന്നയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സാക്ഷാൽ മുഹമ്മദ് അലി ജിന്നയാണ് ഇൽമുദ്ദീന് വേണ്ടി കോടതിയിൽ ഹാജരായത്. ഇൽമുദ്ദീന് വേണ്ടി കോടതിയിൽ അദ്ദേഹം ഹാജരായെങ്കിലും, മുഹമ്മദ് അലി ജിന്ന വളരെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായിരുന്നെങ്കിലും കേസിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഒടുവിൽ ഇൽമുദ്ദീന് വധശിക്ഷ ലഭിക്കുകയാണ്. ഇൽമുദ്ദീൻ്റെ വധശിക്ഷ നടപ്പിലാക്കപ്പെടുന്നു. ഇനി ഇൽമുദ്ദീൻ വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര യാത്രയിൽ 10,000 കരഞ്ഞുകൊണ്ട് പങ്കെടുത്തു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ഇൽമുദ്ദീൻ്റെ ശവസംസ്കാര യാത്രയ്ക്ക് യഥാർത്ഥത്തിൽ നേതൃത്വം നൽകിയത് അല്ലാമ മുഹമ്മദ് ഇക്ബാലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആരാണ് ഈ അല്ലാമ മുഹമ്മദ് ഇക്ബാലി? ഇന്ത്യയിൽ വളരെയധികം സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ഒരു കവിയാണ്. അദ്ദേഹം ഒരു വർഗീയവാദിയായിട്ടൊന്നുമല്ല ഇന്ത്യയിൽ പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ യഥാർത്ഥ മുഖം ഇതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇൽമുദ്ദീനെ കുറ്റപ്പെടുത്തുകയല്ല അല്ലാമ മുഹമ്മദ് ഇക്ബാലും സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും ചെയ്തിട്ടുള്ളത്, മറിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശവസംസ്കാര യാത്രയിൽ പങ്കെടുക്കുകയാണ്. ഇനി ഇൽമുദ്ദീൻ്റെ പേരിൽ പാക് പഞ്ചാബിലെ എമ്പാടും സ്മാരകങ്ങളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, തെരുവുകളുണ്ട്, പാർക്കുകളുണ്ട്, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളൊക്കെ ഇൽമുദ്ദീൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ സ്വന്തമായൊരു മ്യൂസിയം തന്നെ പാക് പഞ്ചാബ്
പ്രവിശ്യാധികൃതർ ഇൽമുദ്ദീന് വേണ്ടി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഇനി രണ്ട് ബഹുമതികൾ നൽകി അവർ ഇൽമുദ്ദീനെ ആദരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഗാസി എന്ന് പറയുന്ന ഒരു ബഹുമതി, ഗാസി എന്ന് പറഞ്ഞാൽ വിശുദ്ധ പോരാളി എന്നാണ്. അതുപോലെ തന്നെ ഷഹീദ് എന്നുള്ള ബഹുമതി നൽകിയിട്ടുണ്ട്. ഷഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വ്യക്തി എന്നാണ്. ഈ രണ്ട് ബഹുമതികൾ നൽകിക്കൊണ്ട് പാക് പഞ്ചാബ് അധികൃതർ ഇൽമുദ്ദീനെ ആദരിച്ചിട്ടുണ്ട്. ഇനി ഇപ്പം ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ ഏകദേശം ഒരു 90 വർഷം മുൻപ് നടന്നിട്ടുള്ള സംഗതിയാണ്. എന്താണ് ഇപ്പോൾ ഇതിന് പ്രാധാന്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോഴും ഇതിന് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് 2019 ഒക്ടോബർ 18 ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കമലേഷ് തിവാരി എന്ന് പറയുന്ന ഒരു വ്യക്തി കൊല ചെയ്യപ്പെടുകയുണ്ടായി. കമലേഷ് തിവാരി എന്ന് പറയുന്ന ഒരു റൈറ്റ് വിങ് പൊളിറ്റീഷ്യനായിരുന്നു. അദ്ദേഹം ഹിന്ദുത്വവാദം ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. അപ്പോൾ കമലേഷ് തിവാരിയുടെ വീട്ടിൽ രാവിലെ രണ്ടുപേര് അദ്ദേഹത്തെ കാണാനായി വരികയാണ്. കാവി വസ്ത്രം ധരിച്ചുകൊണ്ട് കമലേഷ് തിവാരി വിചാരിച്ചത് കമലേഷ് തിവാരിയുടെ ആരാധകർ ആരോ എന്നാണ്. ഇവർ ലഡുവൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ കാണാനായിട്ട് വന്നത്. അപ്പോൾ കമലേഷ് തിവാരി ഭൃത്യനെ സിഗരറ്റ് മേടിക്കുവാനായിട്ട് പുറത്ത് പറഞ്ഞയക്കുന്നു. ഭൃത്യൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് കമലേഷ് തിവാരി കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ്. കമലേഷ് തിവാരിക്ക് 15 വെട്ടുകൾ ശരീരത്തിലേറ്റിരുന്നു, തലയിൽ വെടിയേറ്റിരുന്നു, കഴുത്ത് ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു. അപ്പോൾ എന്താണ് ഇത് ആരാണ് ചെയ്തത് എന്ന് അന്വേഷിച്ചപ്പോൾ പോലീസിന് മനസ്സിലായത് കാവ്യ വസ്ത്രം ധരിച്ചു കൊണ്ട് വന്നുവെങ്കിലും വന്ന വ്യക്തികളുടെ പേര് ഫരീദുദ്ദീൻ ഷെയ്ഖ്, അഷ്ഫാഖ് ഷെയ്ഖ് എന്നായിരുന്നു. ആരായിരുന്നു ഇവർ? ഇവർ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ ചെയ്ത ഒരു സംഗതിയായിരുന്നു അല്ല എന്നുള്ളതാണ്. ഇവർ യഥാർത്ഥത്തിൽ അൽഹിന്ദ് ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു സംഘടനയിലെ അംഗങ്ങളായിരുന്നു. അൽഹിന്ദ് ബ്രിഗേഡ് എന്ന് പറയുന്നത് ഒരു തീവ്ര ഇസ്ലാമിക സംഘടനയാണ്. ചെറിയൊരു സംഘടനയാണ്, പക്ഷെ വലിയ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി അൽഹിന്ദ് ബ്രിഗേഡിന് ബന്ധമുണ്ട് എന്ന് പിന്നീട് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ഈ രംഗീല റസൂൽ എന്ന് പറയുന്ന പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു സിനിമ നിർമ്മിക്കുവാനായിട്ട് കമലേഷ് തിവാരി തീരുമാനിച്ചിരുന്നു, അതാണ് ഞങ്ങളെ പ്രകോപിതരാക്കിയത് എന്നാണ്. ഇനി ഇവർ ഇത്തരത്തിലൊക്കെ പ്രതികരിച്ചപ്പോൾ പ്രവർത്തിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്ന പ്രവാചകൻ്റെ വൈവാഹിക ജീവിതം ആർക്കെങ്കിലും അറിയാത്ത ഒരു സംഗതിയാണോ? എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഒറ്റ ക്ലിക്കിനപ്പുറത്ത് ഇൻ്റർനെറ്റിൽ പ്രവാചകൻ്റെ വൈവാഹിക ജീവിതം വിവരിക്കുന്ന 10,000 സോഴ്സുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. പ്രവാചകന് ആരുമൊക്കെയായിട്ടാണ് ബന്ധങ്ങളുണ്ടായിരുന്നത്? അദ്ദേഹത്തിന് 11 ഭാര്യമാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ അടിമ സ്ത്രീകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ശരീരം ദാനം ചെയ്ത സ്ത്രീകളും ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൽ ഒളിപ്പിക്കുവാനായിട്ട് യാതൊന്നുമില്ല, ഒളിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ചത് എന്ന് ചോദിക്കുമ്പോഴേ ഞാൻ മുൻപ് പറഞ്ഞ ഉത്തരം തന്നെയാണ്. എന്താണത്? സാധിക്കുമ്പോഴൊക്കെ വിമർശകരുടെ തല വെട്ടുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു പൊതു രീതിയാണ്. എന്താണ് അതിനുള്ള കാരണം? കാരണമെന്ന് പറയുന്നത് ഇസ്ലാം വിമർശനത്തിന് വല്ലാതെ ഭയപ്പെടുന്ന ഒരു മതമാണ് എന്നുള്ളതാണ്. വിമർശിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അനാവരണം ചെയ്യപ്പെടുകയാണെങ്കിൽ അവമതിയുണ്ടാക്കുന്ന പല സംഗതികളും തങ്ങളുടെ മതത്തിലുണ്ട്, മതത്തിൻ്റെ ചരിത്രത്തിലുണ്ട് എന്നുള്ള ബോധ്യം ഇസ്ലാമിസ്റ്റുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിമർശകരെ ഇസ്ലാമിന് എല്ലാ കാലത്തും ഭയമാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മുൻപ് പറഞ്ഞ കമൻ്റ് ഇസ്ലാമി വിമർശിക്കും തോറും വളരുന്ന മതമാണ് എന്നൊക്കെയുള്ള കമൻ്റ് പടച്ചുവിടുന്നതിന് മുൻപ് നിങ്ങൾ ഒരു വട്ടം ഒന്ന് ചിന്തിക്കുക, ഒരു വട്ടം ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് ഇത്തരത്തിലുള്ള ബടായികളുമായി ഇനിയും രംഗപ്രവേശം ചെയ്യാതിരിക്കുക എന്ന് ഇസ്ലാമിസ്റ്റുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി കാണാം.